ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൻസ്റ്റോക്ക് എംഇഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചാണ്. ക്രിപ്റ്റോ കറൻസി കറണ്ട് മാർക്കറ്റ് അപ്ഡേറ്റ്, അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഷിബായിനു ഏകദേശം 136% അത് 136% അപ്സൈഡായിട്ട് അവർ നല്ല രീതിയിലുള്ള സെല്ലിംഗ് നടന്ന ശേഷം, അത് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തതിന് ശേഷം താഴോട്ട് വരികയാണ്, വീഴുകയാണുണ്ടായത്. ഇപ്പം മൈനസ് ട്രെൻഡിൽ ഒരു 50.00545 ആ റേഞ്ചിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതേസമയം വേറെ ന്യൂസ് പറയാനുള്ളത്, ഷിബായിനു ഇന്നത്തെ ലൈവ് വീഡിയോ കണ്ടത് ഏകദേശം $2 നവംബർ ആകുമ്പത്തേനും എക്സ്പെക്റ്റ് ചെയ്യുകയാണ് അവർ. $2 ആലോചിച്ച് നോക്കി, നമ്മൾ സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്തരായിരിക്കും. ഇപ്പോൾ 0.00514 അങ്ങനെ ആ റേഞ്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യണം ഓരോ കറൻസിയെക്കുറിച്ചും, അതായത് മാർക്കറ്റിലെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ബിറ്റ്കോയിൻ 3-4 ലക്ഷം രൂപ ഉണ്ടായിരുന്ന സമയത്ത്, ഇന്ന് ആ സ്ഥാനത്ത് അത് 60 ലക്ഷം 48 ലക്ഷം രൂപയോളം വന്നിരിക്കുകയാണ്. ഇതേറിയും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. 3.46 ആണ് ഇന്ന് വന്നത്, ഏറ്റവും ടോപ്പസ്റ്റ് ഹയസ്റ്റ് ലെവലിലാണ് വന്നേക്കുന്നത്. ആ ഹയസ്റ്റ് ലെവലിൽ വന്നിട്ട് ഇനിയും കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. സാധ്യതയല്ല, കയറും. എൻ്റെ ഒബ്സർവേഷനിൽ അത് കയറും, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, പ്രൊജക്റ്റ് സാധ്യത നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റാണ് മാർക്കറ്റിൽ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളൊക്കെ കയറും. ഇനി അതിൻ്റെ അകത്ത് മാനിപ്പുലേഷൻ സ്പെക്കുലേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, ഡംപിങ് കോയിൻ ഡംപിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, വരാൻ സാധ്യത കുറവാണ്. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അന്നേരം മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, ഒരു ലോവർ സൈഡ് ട്രെൻഡ് കാണും. അപ്പം ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ്, ബിറ്റ്കോയിൻ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു, ഏകദേശം 3-4% അതുപോലെ ഇതേറിയം 5-8% അപ്സൈഡ് ട്രെൻഡ് കാണിച്ചു. ഷിബായിനു ഒരു കൺസോളിഡേഷനാണ്, കയറുന്നു ഇറങ്ങുന്നു അങ്ങനെ പോകുന്നു. നമുക്ക് ഇനി സമയമുള്ളൂ, 2 മാസം വെയിറ്റ് ചെയ്യാം. പിന്നെ കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ, നമ്മുടെ കാർഡാനോ ഇന്നലെ താഴോട്ട് വന്നു, മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചില കോയിനുകളൊക്കെ, ലൈറ്റ് കോയിൻ, ഇതേറിയം ക്ലാസിക്, അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോക്കുകളും ഓരോ കോയിനും ക്രിപ്റ്റോ കറൻസി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഓരോ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ചാർട്ട് പിടിക്കുക, അതിൻ്റെ ചാർട്ടിൻ്റെ ലെവൽ എങ്ങനെയാണ് പോകുന്നത്, മുകളിലോട്ടാണ് പോകുന്നത്, അപ്സൈഡ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡാണോ നമ്മൾ നോക്കിയിട്ട് നമ്മളത് മനസ്സിലാക്കുക, അതാണ് അതിനെക്കുറിച്ച് ചെയ്യാനുള്ളൂ. അപ്പം ക്രിപ്റ്റോ കറൻസിയുടെ ഓരോ ക്രിപ്റ്റോ കറൻസിയും, അഥവാ ഡിജിറ്റൽ ക്യാഷ്, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഒരു പീരീഡ് വെച്ചിട്ട് ബുക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ടോ ചില ദിവസം 2 ദിവസം കൊണ്ടൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഏതാണോ, ഞങ്ങൾ 136% എന്ന് പറഞ്ഞാൽ ഏകദേശം 3x 3.5x ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ ഇത് $2 വരികയാണെന്ന് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ത് വരും. അപ്പോൾ അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിറ്റ്കോയിൻ പണ്ട് 250 ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ്റെ വില ഇന്ന് അത്രയും 60 ലക്ഷം, അതുകൊണ്ട് 10 ഒരു അവസ്ഥ എന്തുവാണ്. ഇതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ച് അനലൈസ് മാർക്കറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ന്യൂസുകൾ, മാർക്കറ്റ് ന്യൂസ്, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആണ്, ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഐഡിയകൾ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇത് വളരും, നമ്മൾ ഇതുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വസീറക്സിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ട് വസീറക്സ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. വെരി സിമ്പിളാണ്, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതുവരെയുള്ള നല്ല മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ്, ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് വസീറക്സ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വസീറക്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
ലിങ്ക് ഓപ്പൺ ചെയ്യാം. വളരെ സിമ്പിളായ കാര്യമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഓൺ ടൈം നിങ്ങൾ നിങ്ങൾക്ക് മൊബിക്വിക്ക് വഴിയാണ്, നേരത്തെ അതർ യു പി ഐ ഗേറ്റ് വേ ഉണ്ടായിരുന്നു, ഇപ്പോൾ മൊബിക്വിക്കാണ്. അതിൽ ആദ്യം ആഡ് വാലറ്റ് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് വസിറക്സിലോട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. അതുപോലെ വിഡ്രോൾ ഡയറക്റ്റ് ഓൺ ടൈം, നിങ്ങളിപ്പം ഒരു ക്രിപ്റ്റോ കറൻസി വിറ്റ് കഴിഞ്ഞു, നിങ്ങൾ ബിറ്റ്കോയിനോ എത്ര ഇത് ഫ്രാക്ഷൻ വിറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഷിബായിന് വിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ദി സ്പോട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ ക്രെഡിറ്റ് ആവും. അതാണ് അത്ര ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വസിറക്സ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പാൻ കാർഡും ആധാർ കാർഡും മൊബൈൽ നമ്പറും ഒരു പ്രത്യേക ഇമെയിൽ ഐഡി നിങ്ങൾ ഉണ്ടാക്കി, ഈ മെയിലുകൾ വന്നുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇമെയിൽ ഐ ഡി ഓരോ ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ആണെങ്കിലും അതുപോലെ ക്രിപ്റ്റോ കറൻസിലാണെങ്കിലും നിങ്ങൾ സെപ്പറേറ്റ് ഇമെയിൽ ഐ ഡി നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസിയാണ്, അതിൻ്റെ അകത്തൊരു മിക്സായിട്ട് വരുന്നില്ല, കമ്പൈൻഡ് വരുന്നില്ല. അതുപോലെ കോയിൻ ഡി സിക്സും വലിയ കുഴപ്പമില്ലാതാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് നല്ല ഫാസ്റ്റ് സെയിം ടൈം തന്നെ നമുക്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യാം. ഇത് മൊബിക്വിക്ക് പോലെ തന്നെ നമുക്ക് ഓൺ ടൈം ഫണ്ട് ആഡ് ചെയ്യാനും അതുപോലെ മൊബിക്വിക്കിലോ വാലറ്റിലോട്ട് ആഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ കോയിൻ ഡി സിക്സിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം അതും നല്ലൊരു ആപ്പ് തന്നെയാണ്, നല്ല മൂവ്മെൻ്റ് ഉള്ളത്. അതുപോലെ സെൻഡ് കഴിഞ്ഞാൽ ഓൺ ടൈം തന്നെ അതും ക്രെഡിറ്റ് ആവും. രണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സൊക്കെ വർഷമൊന്നുമില്ല, ഓൺ ടൈം തന്നെ ക്രെഡിറ്റ് ആവും. നമ്മളൊക്കെ എക്സ്പെർട്ട് ആണ്. അപ്പം നിങ്ങൾക്കത് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതർ യു പി ഐ ഗേറ്റുകളൊന്നുമില്ല, ഈ മൊബിക്വിക്കിൻ്റെ ഒരു ഗേറ്റ് വേ മാത്രമാണുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് ന്യൂസ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം, അവെയർ ആകണം. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആദ്യമേ തന്നെ കണ്ടതിന് ശേഷം തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ലൈക്കും ഷെയറും ചെയ്തേക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.